ആകാശവാണി കോഴിക്കോട്. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കൊച്ചിയിലെത്തും. ബസ് വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന നീക്കം ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇ ശ്രം പോർട്ടലിൽ ഇതുവരെ 8,40,00,000 തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ്. ന്യൂസിലാന്റിനെതിരായ 2020 പരമ്പര ഇന്ത്യ തൂത്തുവാരി. വാർത്തകൾ വിശദമായി. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ രാവിലെ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചാൽ വനംവകുപ്പിന്റെ അനുവാദമില്ലാതെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനാവും. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും വനംവകുപ്പിന്റെ അനുവാദത്തോടെ തോക്ക് ലൈസൻസ് ഉടമകൾക്കുമാണ് കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാൻ നിയമപരമായി അവകാശം. മനുഷ്യ വന്യജീവി സംഘർഷത്തെക്കുറിച്ച് ജനപ്രതിനിധികളുടെ അഭിപ്രായവും എ കെ ശശീന്ദ്രൻ ഭൂപേന്ദ്ര യാദവിന് കൈമാറും. വിലക്കയറ്റം തടയാൻ പൊതുവിതരണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് പച്ചക്കറിയുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വില ഉയർന്നിരുന്നു. വിലക്കയറ്റം തടയാൻ കേന്ദ്ര ഇടപെടൽ അത്യാവശ്യമാണ്. ജി എസ് ടി അടക്കം കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ ക്രിയാത്മകമായ ഇടപെടൽ അത്യാവശ്യമാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കൊച്ചിയിലെത്തും. രാവിലെ തോപ്പുംപടി മത്സ്യബന്ധന തുറമുഖം സന്ദർശിക്കുന്ന അദ്ദേഹം പിന്നീട് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ഓഫീസും സന്ദർശിക്കും. വൈകിട്ട് ലോക ഫിഷറീസ് ദിനാഘോഷത്തിന്റെ ഭാഗമായി മുനമ്പത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഡോക്ടർ മുരുകൻ മത്സ്യത്തൊഴിലാളികളുമായി സംവദിക്കും. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. ഇന്നലെ 5,080 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 7,908 പേർ രോഗമുക്തരായി. എറണാകുളത്താണ് കൂടുതൽ രോഗികളെ കണ്ടെത്തിയത്. 873. കോഴിക്കോട്ട് 740 പേർക്കും തിരുവനന്തപുരത്ത് 621 പേർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗികളുടെ എണ്ണം. 39 തദ്ദേശ സ്ഥാപനങ്ങളിലെ 46 വാർഡുകളിൽ പ്രതിവാര രോഗ ജനസംഖ്യാനുപാതം 10 മുകളിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ ശക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിലെ 40 മരണവും പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 156 മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക മരണസംഖ്യ 37,495 ആയി. കേരളത്തിലെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പരാതികൾ ഉൾക്കൊണ്ട് മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. കോഴിക്കോട് മണിയൂർ പാലയാട്ടനടയിൽ സപ്ലൈകോ മാവേലി സ്റ്റോറിനെ മാവേലി സൂപ്പർ സ്റ്റോറായി ഉയർത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാർഡ് ഉടമകൾക്ക് റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താൻ റേഷൻ കടകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കടകൾക്കെതിരായ പരാതികളും പെട്ടിയിൽ നിക്ഷേപിക്കാമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ബസ് വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് നടത്തുന്ന നീക്കം ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ട് ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാലത്തെ നിരക്ക് വർധന അവർക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നത് കൂടുതൽ ദുരിതമുണ്ടാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓട്ടോ ടാക്സി ബസ് വ്യവസായങ്ങൾക്ക് ഇന്ധന സബ്സിഡി നൽകി പ്രശ്നപരിഹാരമുണ്ടാക്കുകയാണ് വേണ്ടതെന്ന് പ്രതിപക്ഷം പലവട്ടം ആവശ്യപ്പെട്ടതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇതിന് തയ്യാറാകാതെ സിൽവർ റെയിൻ അടക്കം ആയിരക്കണക്കിന് കോടികളുടെ പദ്ധതികൾ പ്രഖ്യാപിക്കാനാണ് ഗവൺമെന്റ് തയ്യാറാകുന്നതെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. നിരക്ക് വർധനയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഗവൺമെന്റ് വൻ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. ഗോവ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഇന്ത്യൻ മനോരമ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ മനോരമയിൽ ഇത്തവണ 24 ഫീച്ചർ ചിത്രങ്ങളും 20 നോൺ ഫീച്ചർ സിനിമകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്ത് ഇതുവരെ 8,40,00,000 അസംഘടിത തൊഴിലാളികൾ ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 18-നും 40-നും ഇടയിൽ പ്രായക്കാരാണ് രജിസ്റ്റർ ചെയ്തവരിൽ ഏറെയും. നിർമ്മാണ ഗാർഹിക കർഷക തൊഴിലാളികളും സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവരും ആശ അംഗൻവാടി വർക്കർമാർ അസംഘടിത മേഖലയിലെ തോട്ടം തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരാണ് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471-255-2056, ദിശയുടെ 1056 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടാം.
ന്യൂസിലാന്റിനെതിരായ മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം. 73 റൺസിനാണ് ഇന്ത്യ ന്യൂസിലാന്റിനെ പരാജയപ്പെടുത്തിയത്. 185 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലാന്റ് 111 റൺസിന് പുറത്തായി. ഇതോടെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചു. 34-ാമത് അഖിലേന്ത്യാ പോസ്റ്റൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും. ടോക്കിയോ ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവ് ഗുസ്തി താരം ബജ്രംഗ് പുനിയയും ഇന്ത്യൻ ഒളിമ്പിക് കോച്ച് അനിൽ മാനും ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പോസ്റ്റൽ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിലാദ്യമായി വനിതാ ഗുസ്തിയും ടൂർണമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മഡ്ഗാവിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്നലെ ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഈസ്റ്റ് ബംഗാളിന് സമനില. ഇന്ന് വൈകിട്ട് മുംബൈ സിറ്റി എഫ് സി ഗോവയെ നേരിടും. കായിക ഇനം പ്രത്യേക വിഷയമായി അടുത്ത അധ്യയന വർഷം മുതൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 2 വർഷം കൊണ്ട് 5 ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്ന 1 മില്യൺ ഗോൾ പദ്ധതിക്ക് ഫെബ്രുവരിയിൽ തുടക്കമിടും. ഇതിന് കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞതായി മന്ത്രി വേങ്ങരയിൽ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 141.05 അടിയായി. വൃഷ്ടിപ്രദേശത്ത് മഴ ദുർബലമായതിനാൽ നീരൊഴുക്ക് കുറഞ്ഞു. 2084 ഖനിയടി വെള്ളം ഒഴുകിയെത്തുമ്പോൾ 2250 ഖനിയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഒരു സ്പിൽവേ ഷട്ടറിലൂടെ 130 ഖനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. നിലവിലെ റൂൾ കർവ് പ്രകാരം അണക്കെട്ടിൽ 142 അടി വരെ വെള്ളം സംഭരിക്കാം. ഇടുക്കി അണക്കെട്ടിൽ ഇനി പരമാവധി ശേഷിയിൽ ജലം സംഭരിക്കാം. കേന്ദ്ര ജലകമ്മീഷൻ നിർദ്ദേശിച്ച റൂൾ കർവിന്റെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചതോടെയാണിത്. 2018 പ്രളയത്തിനുശേഷമാണ് ഇടുക്കി, ഇടമലയാർ, കക്കി, ബാണാസുര തുടങ്ങിയ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമീകരിക്കാൻ റൂൾ കർവ് നിശ്ചയിച്ചത്. ഓരോ സമയത്തും ഡാമിൽ സംഭരിക്കാവുന്ന പരമാവധി വെള്ളത്തിന്റെ അളവാണ് റൂൾ കർവ്. നിലവിൽ ഇടുക്കി അണക്കെട്ടിലെ ഏറ്റവും ഉയർന്ന റൂൾ കർവ് 2400.03 അടിയായിരുന്നു. ഇനി മുതൽ അത് റിസർവോയറിന്റെ പരമാവധിയായ 2403 അടിയായിരിക്കും. നിലവിൽ നീല ജാഗ്രതയാണ് ഇടുക്കി അണക്കെട്ടിൽ. അപ്രതീക്ഷിതമായി മഴ പെയ്ത് ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഷട്ടർ വീണ്ടും ഉയർത്തുമെന്ന് KCB അറിയിച്ചു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാറിൽ കോൺഗ്രസ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ടൌൺ മുതൽ വാളാറടി വരെയാണ് മനുഷ്യച്ചങ്ങല തീർത്തത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിപുലീകരണത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിലെ കോവിഡ് ബ്രിഗേഡ് ജീവനക്കാരെയും മുൻ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 വരെ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് അറിയിപ്പിൽ പറയുന്നു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി നൽകി. കാർത്തികപ്പള്ളി, മാവേലിക്കര, ചെങ്ങന്നൂർ താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പൊന്നാനി വെളിയങ്കോട് അഴിമുഖത്തോട് ചേർന്ന് പുഴയിൽ കുളിക്കുന്നതിനിടെ 4 വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ കാണാതായി. വെളിയങ്കോട് കരുവീട്ടിൽ മനാഫിന്റെ മകൻ 9-ാം ക്ലാസ് വിദ്യാർത്ഥി മിസ്ഹബിനെയാണ് കാണാതായത്. മറ്റ് 3 പേരെ രക്ഷപ്പെടുത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ച സംഭവം ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടിയെടുക്കുന്നതിന് മന്ത്രി വീണ ജോർജ് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. സംഭവത്തോട് ബന്ധപ്പെട്ട് ഏതാനും സെക്യൂരിറ്റി ജീവനക്കാരെ ഏജൻസി സസ്പെൻഡ് ചെയ്തിരുന്നു. ജീവനക്കാരെ നൽകിയ ഏജൻസിക്ക് നോട്ടീസ് നൽകാനും ആവശ്യമെങ്കിൽ അവരുമായി ഏർപ്പെട്ട കരാർ റദ്ദാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വിനോദസഞ്ചാര വകുപ്പ് പണികഴിപ്പിച്ച ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ കേന്ദ്രം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും പങ്കെടുക്കും. ഇടുക്കി ജില്ലയിലെ 35 പഞ്ചായത്തുകളിൽ ജലത്തിന്റെ ഗുണപരിശോധനയ്ക്ക് 24,000 കിറ്റുകൾ സജ്ജമാക്കി. പരിശോധന നടത്തുന്ന സ്കൂളുകളിലേക്ക് കിറ്റുകൾ എത്തിച്ചു കഴിഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി AK ശശീന്ദ്രൻ കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവുമായി രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ 1 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കൊച്ചിയിലെത്തും. ബസ് വൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന നീക്കം ജനങ്ങൾക്കെതിരായ വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ശ്രം പോർട്ടലിൽ ഇതുവരെ 8,40,000+ തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ഗവൺമെന്റ്. ന്യൂസിലാന്റിനെതിരായ 2020 പരമ്പര ഇന്ത്യ തൂത്തുവാരി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @airnews_കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും കാണുക. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25 തിരുവനന്തപുരത്ത് നിന്നും.